ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മളൊരു പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് എത്തിയേക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഒന്നും ഇടാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റിയൊരു കാരണം, ബാക്കിൽ എല്ലാവരും റെഡിയായി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതെ ഗൈസ്, ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. അതെ, ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് ആണ്, ഫാമിലി ട്രിപ്പ് ആണ്. അപ്പൊ ഇനിയുള്ള കുറച്ച് ദിവസത്തെ വീഡിയോ ഇതിന്റെ വിശേഷങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക, എന്തായാലും വീഡിയോസ് മുഴുവനായി കാണുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോസ് എല്ലാം. അപ്പൊ എവിടേക്കാണ് പോണത്, എന്തിനാണ് പോണത്, അതെല്ലാം നമുക്ക് വരും വഴി കാണാം. അപ്പോ ഞങ്ങൾ യാത്ര പുറപ്പെടാൻ പോകുന്നുണ്ട്. ഞങ്ങൾ വാപ്പാടെ ഫാമിലി ഞങ്ങൾ ഫുള്ള് ഉണ്ട്. ഞങ്ങൾ കുറെ പേരുണ്ട്, ഞങ്ങൾ 20 പേരുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്ത് വെച്ച് അറ്റൻഡ് ചെയ്യും. അപ്പോ നമുക്ക് നേരെ പരിപാടിയിലേക്ക് ഇറങ്ങും. തിരക്കായതുകൊണ്ടാണ് ഓരോരുത്തരോടുത്തേ വന്നോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പൊ ഒരു ടീം വന്നിട്ട് ഫാമിലിയോടെ. അപ്പൊ ഗൈസ്, എന്തായാലും നിങ്ങള് കാത്തിരിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ എവിടെയാണെന്നുള്ളത്, അല്ലേ ഗൈസ്? ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ വഴികളും ഇതൊക്കെ കാണിച്ചു തരാം. എല്ലാവരും പോയി, എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പക്ഷെ ഫ്രണ്ട് അങ്ങോട്ടുള്ള ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തിനാണ് പോണേന്നൊക്കെ ഉള്ളത്. അപ്പൊ വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്ത് ഞങ്ങൾ 4 കാറിനായിട്ടാണ് വന്നത്. അപ്പോ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞമ്മളെ ഹലോ ഗൈസ്, ഗൈസ്, അപ്പോ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ പോകണേ. ഞങ്ങൾ 2 ദിവസം ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. അതായത് ഇന്ന് കയറി ഇനി നാളെ ആയിരിക്കും ഞങ്ങൾ ഇവിടുന്ന് പറയാൻ പോണത്. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇവർ എവിടെ പോണേണ്, അല്ലേ? ഇവരെവിടെ പോണേണ്, ഈ ബാഗ് തൂക്കിയിട്ട് കുറെ വലിയ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു പടം പോലെ ഇവരെവിടെ പോവേണ് എന്നുള്ളത് പൊടിക്കണോ? കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഗൈസ്, ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ, ഞങ്ങളുടെ ആൾക്കാരെ എല്ലാവരും കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല ഞങ്ങൾ എവിടെയാണെന്നുള്ളത്. ഇതാണ്ട് ഞങ്ങള് ബോട്ടിങ്ങിന്, ഞങ്ങളൊരു ഹൗസ് ബോട്ടിങ്ങിന് പോണേ. ഞങ്ങള് ഞാൻ പോയിട്ടുണ്ട് ഹൗസ് ബോട്ടിങ്ങിന്, ജെസ്സി ആദ്യമായിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഈ പോണ നിരകളെല്ലാം കണ്ട, ഫുള്ള് നിരകളുണ്ട്. ആ ഫുള്ള് വില എന്താണ്? ഞങ്ങള് വലിയ ഒരു കൂട്ടുകുടുംബം പോലെ ഞങ്ങൾ എല്ലാവരും ട്രിപ്പ് പോകാൻ പോകുന്നത്. ഇതാ കിടക്കുന്ന ഞങ്ങളുടെ ബോട്ട്, ഞങ്ങളുടെ അല്ല അയാളുടെ ബോട്ട്, ഓണറിന്റെ ബോട്ട്. അപ്പോ ഗൈസ് സഹായിച്ച ബോട്ട് മേടിക്കും. അപ്പൊ ഗൈസ്, നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ആളുകളൊക്കെ ഇവിടെ ആളുകളൊക്കെ നോക്കണ്ട്, എനിക്കത് ഭ്രാന്താണോ എന്നുള്ള രീതിയിൽ ആളുകളെല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട്. അപ്പോ ഹൗസ് ബോട്ടിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ പരിപാടി, ഇന്നത്തെയും നാളത്തെയും പരിപാടി. നമ്മൾ ഇന്ന് കയറി നമ്മുടെ സ്റ്റേ ഒക്കെ അടിച്ച് നമ്മൾ നാളെ ഉച്ചയോടെയൊക്കെ ആയിരിക്കും നമ്മൾ ഇറങ്ങണത്. അതാണ് നമ്മുടെ പ്ലാൻ. അതേക്ക് നാളെ വേറെ എവിടെയെങ്കിലും പോകുമോ എന്നൊന്നും അറിയാൻ പാടില്ല. ആലപ്പുഴയിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്, അല്ലേ? ഇവിടെ പുള്ളേനെ എടുത്തേക്കണ, ഞാൻ അതിനും വലിയ ഭാരമാണ് ഞാൻ ചുമന്നേക്കുന്നത്. പുള്ളിയുടെ എന്റെ മുതൽ പുള്ളിയുടെ വരെയുള്ള സാധനം ഇതിലുണ്ട് ഗൈസ്. അപ്പോ ഇത് വല്ലാത്തൊരു കടമയാണ്. അപ്പൊ നമുക്ക് നേരെ നേരെ അച്ചടി അച്ചടി ഓരോരോ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഗൈസ്, നമ്മളൊരു ചെറിയൊരു പാലം കയറി, ചെറിയൊരു പാലം കയറി. അപ്പുറത്തുനിന്ന് കായല കടല. കായലിനെ കടലിനൊക്കെ പറയുന്നത്. കൊറേ ബോട്ടുകൾ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോ ഇവിടുന്ന് കൊറേ നടക്കാനുണ്ട് ഗൈസ്. കണ്ടോ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ബോട്ട്, ഹൗസ് ബോട്ടാണ് കിടക്കുന്നതൊക്കെ. കിടക്കണൊക്കെ ഹൗസ് ബോട്ടാണ്. ഞങ്ങളൊരു 20 പിള്ളേരെ കൂട്ടി 10-25 പേരുണ്ട്. ഞങ്ങള് 20 പേരുടെ കണക്ക് കൂട്ടിയാണ്. ഭയങ്കര ലോ ബഡ്ജറ്റിലാണ് നമുക്ക് ഹൗസ് ബോട്ട് തന്നേക്കുന്നത്. നല്ല അടിപൊളിയാണെന്നാണ് കേട്ടത്, നമ്മ ഫോട്ടോസ് കണ്ടായിരുന്നു. അപ്പൊ ഇനി നേരിട്ട് കണ്ടാലാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. ഇത് ഇത് ഞങ്ങളുടെ വെല്ലുമായാണ്. ഞങ്ങൾ ഓരോരുത്തരോരോ ബോട്ടിൽ വെച്ച് പരിചയപ്പെടുത്തി തരാം. ആ ഗൈസ്, ഗൈസ്, ഹായ് ഗൈസ്, ഡയമണ്ട് വാട്ടർ വില്ല, ഇതാണ് നമ്മള് പോവാൻ പോകുന്ന ബോട്ട്. അപ്പൊ ഗൈസ്, നമ്മൾ കേറാൻ പോകുന്ന ഹൗസ് ബോട്ട് ഡയമണ്ട് വാട്ടർ വില്ല എന്നാണ് ഇതിന്റെ പേര്. നല്ല ലക്ഷറി സാധനമാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. ജെസ്സി ആദ്യമായിട്ടാണ് വെള്ളത്തിൽ ഒരു വീട്ടിൽ കയറി താമസിക്കാൻ പോണത്. നമ്മളൊരു ദിവസം ഇവിടെ സ്റ്റേ ഒക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെ നമുക്ക് നോക്കാം. നമുക്ക് മാക്സിമം അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സമയം നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കും. ജോലി തിരക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് വന്നേക്കണേ ഗൈസ്. അപ്പൊ അല്ല, കൊറേ നേരം നോക്കണം. നമുക്ക് ഇനി കേറേണ്ട സമയം. നമുക്ക് ഇനി നേരം ബോട്ടില് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കാം. അതായത് ഞങ്ങളുടെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എവിടെ പോണേ? അപ്പോൾ ഗൈസ്, ജസീറ കയറാൻ പോണേണ് ബോട്ടിലേക്ക്.
പൊന്നു മോളെ വെള്ളത്തിലേക്ക് പോരുന്നിട്ട കൊച്ച 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 ഇവള് പിടിക്കട്ട ഇവള് പിടിച്ചോ ഗൈസ് ഇങ്ങനെ ഒരു ചെറിയൊരു പാലുള്ളൂ ഗൈസ് ഇതേ കൂടെ ആയിരിക്കും നമ്മള് പോകേണ്ടത് ഓരോരുത്തരോരോരുത്തരും ഓരോ ഇതായിട്ട് പഠിപ്പിച്ചു തരാം ഗൈസ് ഇതാണ് ഇപ്പൊ നമ്മുടെ എൻട്രൻസ് വരുന്ന ഇതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് സാനിറ്റൈസർ കാര്യങ്ങളൊക്കെ ഉണ്ട് സേഫ്റ്റിയിലൊക്കെ വരുവാൻ പക്കിയൊക്കെയാണ് അപ്പൊ ഗൈസ് നമ്മള് ആദ്യം കേറി വന്ന് നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിരുന്നോട്ടാ ജെസ്സി ജെസ്സി ഒക്കെ ചെരുപ്പ് ഊരി ഞാൻ ഷൂ ആണ് ഇട്ടേക്കണ കാല് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഷൂ ആയിട്ടേക്കണത് വേറെല്ലാം ഗായസ് ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഫോൺ ആയതുകൊണ്ട് അധികം ഞാൻ ചിരിക്കണില്ല ഫോൺ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫോൺ ഇല്ല അപ്പൊ ഗായസ് നമുക്ക് ഫുൾ അകത്തേക്കുള്ള പരിപാടിയിലേക്ക് കിടക്കാം അപ്പൊ ഗായസ് നമ്മള് ബോട്ടിനകത്തേക്ക് കയറി നമ്മള് ചെരുപ്പൊക്കെ അവിടെ ഊരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് ഉള്ളിലത്തെ കൊറേ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോണത് ചിലപ്പോൾ ഇവിടെ കൊറേ കലപില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട അപ്പൊ നമുക്ക് ഉള്ളിലത്തെ പരിപാടിയിലേക്ക് എന്തായാലും കടക്കാം ഗായസ് അപ്പൊ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് ഞാൻ കുടിച്ച വെള്ളം നേടി ഗായസ് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് നമുക്ക് ഇത് എന്ത് വെള്ളം മറ്റേ കളിക്കുള്ളൂ ടാങ്ക് കളിക്കുക വെള്ളമാണ് തെറ്റിദ്ധരിക്കരുത് ആ ടാങ്കല്ല ആ ജ്യൂസാണ് ഗായസ് ഇത് ജ്യൂസാണ് ജ്യൂസാണ് ഗായസ് ആണെന്ന് പറയണ ജ്യൂസാണ് ഗായസ് അപ്പോ ബോട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ പോണേ അപ്പൊ ഡ്രൈവർ വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഓടിക്കേണ്ടി വന്നേനെ ഗായസ് അപ്പൊ ആള് വന്നിട്ടുണ്ട് കൊറച്ച് കഴിയുമ്പോ ഒരു ട്രിപ്പ് ഒരു ഒരു ഇത് അപ്പൊ ഗായ്സ് ഇതാണ് നമ്മുടെ ശിവദാസേട്ടൻ ഇതാണ് നമ്മുടെ ബോട്ടിന്റെ കപ്പിത്താൻ അല്ലേ നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ബോട്ടിന്റെ ഓൾ ഇൻ ഓൾ വിത്ത് ക്യാപ്റ്റൻ അവിടെ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് അടുത്തിരിക്കേണ്ടിട്ട അപ്പൊ ഗായ്സ് നമുക്ക് ഈ ചേട്ടനോട് കൂടി രണ്ട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് എവിടം വരെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ചേട്ടാ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടായിരിക്കും പോണത് വേമ്പനാട്ട് കായൽ അപ്പൊ ഗായ്സ് നമ്മൾ ആലപ്പുഴയാണ് അപ്പൊ നമ്മൾ ഉള്ളത് ആലപ്പുഴ ഈ സ്ഥലത്തിന്റെ ശരിക്കും പേര് കന്നിട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ പോണത് വേമ്പനാട് കായലിലാണ് വേമ്പനാട് കായലിലേക്ക് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ചേട്ടൻ തന്നെയാണ് ക്യാപ്റ്റൻ ചേട്ടൻ തന്നെയാണ് സംഭവം ഓടിക്കണതും ഓളിനോള് ഈ ബോട്ടിന്റെ ഓളിനോള് ഈ ചേട്ടനാണ് ചേട്ടനും മറ്റേ ഇക്കായും കൂടി അല്ലേ ആ ഇവർ രണ്ടുപേരും കൂടിയാണ് സെറ്റപ്പ് കാര്യങ്ങളിലൊക്കെ നടത്തുന്നത് ഓടിക്കല് മാത്രല്ല ചേട്ടൻ ഈ ചേട്ടന് ഇക്ക പറഞ്ഞില്ല മോള് വെച്ച് 20 വർഷമാണ് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ചേട്ടൻ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് ഒന്നുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ചേട്ടൻ ഇത് വേറെ ആരെങ്കിലും ഓടിക്കാറുണ്ട് ഗസ്റ്റുകള് ആണ് അപ്പൊ ഗായ്സ് എനിക്കൊരു ചാൻസ് ഇട്ടിട്ട് ഏത് നമ്മുടെ സാധാ ലൈസൻസ് ആണോ ഇതിനെങ്ങനെ ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണം ഇതിന് വേണം എല്ലാം വേണം സാധാ നമ്മുടെ ഒരു വണ്ടി പോലെ തന്നെ അല്ല ചെക്കിങ് മാത്രം ഉണ്ടാവില്ല എന്നുള്ളൂ വെള്ളത്തില്ല അവിടെ ഫ്രണ്ടിലിരുന്ന് ഇരിക്കാൻ ഒക്കത്തില്ല സ്പീഡ് ബോട്ട് വരും മാസ്ക് വെക്കണം ഓ അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് നമ്മള് മാസ്ക് വെക്കണം ഫാമിലി ആയാലും ഗസ്റ്റുകളും മാസ്ക് വെക്കണം അപ്പൊ കൊറോണയുടെ ഇതുകൊണ്ടാണ് ഗായ്സ് മറ്റേ നമ്മൾ ഫാമിലി ആയാലും ഇതിനകത്ത് നമ്മൾ മാസ്ക് വെക്കണം എന്നാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ഇന്റർവ്യൂ പോലെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ചേട്ടനെ മാസ്ക് വെയർ ചെയ്തിട്ടാണ് അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ നമ്മള് എടുക്കാൻ പോണോ ഇത് നമ്മുടെ വേറെ യൂട്യൂബറാണ് ഇതിന്റെ ലിങ്ക് നമ്മൾ എന്തായാലും ചാനലിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ അപ്പൊ ചേട്ടൻ നമ്മൾ ഇതാക്കണില്ല ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ ഓക്കെ അപ്പോ ഗായ്സ് ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത പാർട്ടായിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ വരും കാരണം ഇത് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ആയി ഭയങ്കര വലിയ ലെങ്ത് ആയി പോകും അപ്പൊ ആർക്കും കാണാൻ പറ്റില്ല ഭയങ്കര ചിലപ്പോൾ ബോറടിക്കും ചിലപ്പോൾ ബോറടിക്കൂല അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിന് ഈ ബോട്ടിന്റെ അതായത് ഈ ഹൗസ് ബോട്ടിന്റെ ഡ്രീം വാട്ടർ വില്ല എന്ന് പറയുന്ന ഹൗസ് ബോട്ടിന്റെ ലിങ്കും കാര്യങ്ങളും ലിങ്ക് അല്ല അവരുടെ ഡീറ്റെയിൽസും പ്ലാനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ അതിൽ കയറി നോക്കുക താല്പര്യമുള്ളവരെല്ലാവരും പോവുക അടിപൊളിയാണ് അപ്പൊ അടുത്ത പാർട്ടായിട്ട് പിറ്റേ ദിവസം കാണാം ടാറ്റ